June 3. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങൾ. യാത്രാമധ്യേ ക്ഷീണിച്ച് തളർന്നുറങ്ങുന്ന ഏലിയ പ്രവാചകന്റെ അരികിലേക്ക് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും അല്പം വെള്ളവുമായി കടന്നു വരുന്ന കർത്താവിൻ്റെ ദൂതൻ പ്രവാചകനെ വിളിച്ചുണർത്തിക്കൊണ്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള യാത്ര ദുഷ്കരമാകും. പ്രവാചകൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹൊറബിലെത്തി. നമ്മുടെയും ജീവിതം കർത്താവിൻ്റെ മലയിലേക്കുള്ള യാത്രയാണല്ലോ. നമുക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഈശോയുടെ ശരീരവും ചിന്തപ്പെടുന്ന പരിശുദ്ധ രക്തവുമാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ഭക്ഷണവും പാനീയവും. ഇത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ജീവൻ്റെ മന്നയായ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുകയാണല്ലോ. നന്ദിയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ ബലിയിൽ പങ്കുചേർന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ച് നമുക്ക് നിത്യജീവനിലേക്ക് വളരാം.